തൃശൂരിൽ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച് ആദായ നികുതി വകുപ്പിന്റെ നടപടി ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത് കണക്കിൽപ്പെടാത്ത കോടികളാണ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ബാങ്കിലെത്തി നടത്തിയ പരിശോധനയ്ക്ക് നടപടി കരിവന്നൂർ സഹകരണ കോളേജിലെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് സി പി എമ്മിന്റെ അക്കൗണ്ടുകളടക്കം പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസിനെ ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്തിരുന്നു തുടർന്ന് എം ജി റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിലെത്തി നടത്തിയ പരിശോധനയിലാണ് അക്കൌണ്ടിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് പത്ത് കോടി രൂപയാണ് മുൻപ് അക്കൌണ്ടിലുണ്ടായിരുന്നത് പലപ്പോഴായി ലക്ഷങ്ങൾ പിൻവലിച്ചു പിന്നാലെ അക്കൌണ്ടിൽ അഞ്ചു കോടി പത്തു ലക്ഷമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ സി ജില്ലാ സെക്രട്ടറി ഒരു കോടി രൂപ പിൻവലിച്ചു പാർട്ടി നൽകിയ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് കാണിച്ചിട്ടില്ല തുടർന്നാണ് പരിശോധനയ്ക്ക് ശേഷം അക്കൗണ്ട് മരവിപ്പിച്ചത് പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കണമെന്ന് ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശമുണ്ട് കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൌണ്ടുകൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിരുന്നു തൃശൂർ ജില്ലയിൽ മാത്രം എൺപതോളം അക്കൌണ്ടുകൾ പാർട്ടി കൈകാര്യം ചെയ്യുന്നതായി വിവരമുണ്ട് തൊണ്ണൂറ്റിയൊന്ന് സ്ഥലത്ത് സ്വത്തു കേന്ദ്ര ഏജൻസികളിലെ വിലയിരുത്തലുണ്ട് ഇതൊക്കെ സംഭവിച്ചിട്ടും പാർട്ടിക്കൊന്നും ഭയക്കേണ്ടതില്ല എന്നാണ് സിപിഎം ജില്ലാ സെക്രട്ടറി പറയുന്നത് സംബന്ധിച്ച് ഒന്നും ഒന്നുമില്ല നിയമാനുസൃതം പ്രവർത്തിക്കുന്ന പാർട്ടി അതിൻ്റെ അക്കൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ് ഇതിപ്പോൾ എന്താ വെച്ചാൽ എൽ ഡി എഫിൻ്റെ ഒരു മുൻകൈ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് അവർ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞ മൂന്ന് മണ്ഡലങ്ങളിലും തൃശ്ശൂർ ചാലക്കുടി ആലത്തൂർ ഈ മൂന്ന് മണ്ഡലങ്ങളിലും നല്ല മുന്നേറ്റമാണ് എൽ ഡി എഫിന് എൽ ഡി എഫിൻ്റെ മേൽക്കൈ എതിരാളികൾ വരെ മറ്റേ അംഗീകരിക്കുന്ന വിധത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് വരും അപ്പം അതിന് തടയിടാൻ പറ്റുന്നൊരു പരിശ്രമമാണ് ആരെന്ത് സമയം നടത്തിയാലും അത് നടക്കാൻ പോണ കാര്യമല്ല ഉണ്ടാവും തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വർഗീസിന് നിർദ്ദേശമുണ്ട് മറ്റുള്ള ബാങ്ക് അക്കൌണ്ടുകളും പരിശോധിച്ചു വരുന്നുണ്ട് ഇ ഡിയും ആദായ നികുതി വകുപ്പും അന്വേഷണം വ്യാപിപ്പിച്ചതോടെ സി പി എം സംസ്ഥാന നേതൃത്വം കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ് ജനം തൃശൂർ